ഹാഡ് ഇയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൽ 2022-23 അക്കാദമിക് ഇയറിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിനായിട്ട് ക്യാറ്റ് രജിസ്ട്രേഷൻ ചെയ്തവർ നിങ്ങളുടെ IMU റാങ്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ ക്യുസാറ്റ്. സോ നമുക്കറിയാം ഈ വർഷം മുതൽ ക്യുസാറ്റ് ബിടെക് മറൈൻ എഞ്ചിനീയറിങ്ങിന് സെലക്ട് ചെയ്യുന്നത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി സെറ്റ് റാങ്കിൻ്റെ ബേസിലാണ്. സോ നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റാങ്ക് സബ്മിഷനായിട്ട് ക്യുസാറ്റ് ലിങ്ക് എനേബിളാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ, നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് അവിടെ തന്നിരിക്കുന്ന ആ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നതിൽ നിങ്ങളുടെ റാങ്ക് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും ചെയ്യാം. 29/6/2022 വരെയാണ് നമുക്ക് നിലവിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിങ്ങിനായിട്ട് ഈ ഫെസിലിറ്റി തന്നേക്കുന്നത് കേട്ടോ. സബ്മിഷൻ ഓർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫോണിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, സപ്പോർട്ട് ചെയ്യില്ല. സോ ലാപ്പിലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഇൻസ്ട്രക്ഷൻസ് കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല, നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും. ഇനി കൂടുതൽ ഇതിൻ്റെ ഈ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഈ വെബ്സൈറ്റിലാണ് വരിക. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു സമയത്ത് പറയാം. പിന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു റാങ്ക് കൊടുക്കുക. അതിനുശേഷം ഏത് പ്രോഗ്രാം മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഇപ്പോൾ ഇവിടെ 3 ടൈപ്പ് സീറ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റ് ഉണ്ട്, കേരള മെറിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ NRI ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ 3 സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 5000 രൂപ എക്സ്ട്രാ കൊടുത്ത് NRIക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് NRIയിലേക്കും കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ കേരള സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിലാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിലേക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേരള സ്റ്റാറ്റസ് ഉണ്ട്, NRI അഡ്മിഷൻ അല്ലെങ്കിൽ NRI രജിസ്ട്രേഷൻ ചെയ്തവരും ആണെങ്കിൽ നിങ്ങൾക്കിത് 3 കൊടുക്കാം. കേരള മെറിറ്റ് കൊടുക്കാം, ഓൾ ഇന്ത്യ മെറിറ്റ് കൊടുക്കാം, NRI കൊടുക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾ NRI ഇല്ല പക്ഷേ കേരള സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കേരള മെറിറ്റും കൊടുക്കാം, ഓൾ ഇന്ത്യ മെറിറ്റും കൊടുക്കാം. ഇനി നിങ്ങൾ കേരള സ്റ്റാറ്റസ് ഇല്ലാത്ത ആളാണെങ്കിൽ, NRI ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ മെറിറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരാൾക്ക് മാക്സിമം 3 ഓപ്ഷൻസ് കൊടുക്കാം. ഇതിലിപ്പോൾ ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 157,105 ആണ് ഫീസ് വരിക. ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ 2,785 വരും. NRI ആണെങ്കിൽ ഈ ഒരു എമൗണ്ടിൻ്റെ കൂടെ $5,000 കൂടി കൊടുക്കേണ്ടി വരും. നമുക്ക് ആ ഒരു $5,000 റീഫണ്ട് ചെയ്ത് കിട്ടില്ല കേട്ടോ, അത് നമ്മളവിടെ അവരെ കുസാറ്റ് എടുക്കും. ഇനി SC ST ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിലും ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിലും 13,410 രൂപയാണ് ഫീസ് വരുന്നത്. ഇവിടെ ടോട്ടൽ സ്ട്രെങ്ത് 71 ആണ് ടോട്ടൽ ഇൻടേക്ക്. അതിൽ EWS 7 ഉണ്ട്, സ്പെഷ്യൽ റിസർവേഷൻ TG ഉണ്ട് 2 എണ്ണം. ബാക്കി 80 സീറ്റാണ്, ടോട്ടൽ 80 സീറ്റാണ് എടുക്കുന്നത്. ഇതിൽ 2 സീറ്റ് TG ട്രാൻസ്ജെൻഡേഴ്സിനും 7 സീറ്റ് EWS-നും 71 സീറ്റാണ്. ബാക്കി കുട്ടികൾക്ക് കൊടുക്കുക. ഇതിൽ എല്ലാം മാൻഡേറ്ററി ആയിട്ടുള്ള റിസർവേഷൻ ഉണ്ട്, ലൈക്ക് OBC NCL SC ST അങ്ങനെയുള്ള റിസർവേഷനും ഒക്കെ വരും കേട്ടോ. ബാക്കി എല്ലാ റിസർവേഷൻ ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ റിസർവേഷൻ സീറ്റുകളും ഈ 71-ൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് വന്നേക്കുന്ന ഡീറ്റെയിൽസ്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്യുസാറ്റിൽ ഫോൺ നമ്പർ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചോദിക്കാം. അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ BTech കൊടുത്തവരാണ് പക്ഷേ IMU എക്സാം ഒന്നും എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അത് കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ IMU എക്സാമൊക്കെ എഴുതി നിങ്ങൾക്കതിൽ റാങ്കൊക്കെ വന്നിട്ടുണ്ട്, BTech ഇപ്പോൾ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ടേക്ക് കെയർ, താങ്ക് യു.